ഹരേ കൃഷ്ണ ഇന്ന് ഡേറ്റ് ഫസ്റ്റ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നമുക്ക് തുടങ്ങാം ഓം ശുക്ലാബരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായ സർവ വിഘ്നോപശാന്തയെ ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവീ നമ ഗുരവേ സർവലോകാനം വിഷജീവരോഹിണയേ സർവവിദ്യാനം ദക്ഷിണാമൂർത്തയേ നമ നാരായണം നമസ്കൃത്യ നരഞ്ജൈവ നരോത്തമം ദീം സരസ്വതി വ്യാസം ദോജയമുധീരയേത് കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വൃജപ്രിം കൃഷ്ണം ദ്വൈപായണം വന്ദേഷം വന്ദേ പ്രധാസുധം തച്ചിദാനന്ദായ വിശ്വോത്പത്തിഹേതവി താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നമ ഹരിനാരായണ നമുക്ക് തുടങ്ങാം കൃഷ്ണ നമ്മൾ ഇന്ന് പറയുന്നത് അമ്പത്തഞ്ചാമത്തെ അധ്യായത്തിൽ ആ ആ കഥയാണ് പറയണത് അതിൽ കാമദേവൻ പ്രധ്യുനനായിട്ട് അവതരിച്ചതും അതുമാതിരി രതിദേവി ആ മായാവതി എന്നുള്ള ശമ്പരൻ്റെ അടുക്കളക്കാരിയായിട്ടുള്ള കഥകളൊക്കെയാണ് പറയുന്നത് അത് നമുക്കിന്ന് തുടക്കത്തിൽ നമുക്കൊരു കാര്യം ചെയ്യാം ആദ്യം ആ എന്ന് നമുക്കൊന്ന് ചെറു ചെറുതായിട്ടൊന്ന് പറയാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കഥ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വായിക്കുമ്പോൾ അത് എളുപ്പമായിട്ട് മാറും അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ആ ശംഭരൻ എന്നുള്ള അസുരൻ ബ്രഹ്മാവിനെ തപസ് ചെയ്തിട്ട് കാമദേവൻ്റെ കൈ കൊണ്ട് തനിക്ക് മരണം സംഭവിക്കാൻ പാടുള്ളൂ എന്നുള്ള മരങ്ങളൊക്കെ വാങ്ങിച്ചു അപ്പോൾ ആ ശംബരൻ അറിഞ്ഞു കാമദേവൻ വൃജ്ഞൻ്റെ ശ്രീകൃഷ്ണൻ്റെ പുത്രനായിട്ട് അവതരിക്കാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ആ രുമിണി ദേവി കിടക്കുന്ന ആ പ്രസവിച്ച് കിടക്കുന്ന ഗൃഹത്തിൽ നിന്ന് ഏഴാമത്തെ ദിവസം തന്നെ ശംഭരൻ മായാവിയായി ചെന്നിട്ട് കുട്ടിയെ കൊണ്ടുപോയിട്ട് കടലിലേക്ക് വലിച്ചെറിഞ്ഞു പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് അതിനുശേഷം ശേഷം എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ സമുദ്രത്തിൽ വീണ ആ കുഞ്ഞിനെ വലിയൊരു മത്സ്യമാണ് വിഴുങ്ങുകയുണ്ടായത് പിന്നെ ആ മത്സ്യത്തിനെ ആ മത്സ്യം പിടിക്കുന്ന മുക്കുവന്മാരുടെ വലയിൽ പോയിട്ട് പെട്ടു അതൊരു വലിയൊരു മത്സ്യം ഉണ്ടായിരുന്നത് അപ്പോൾ അത് കണ്ടിട്ട് മുക്കുവന്മാർ എന്തായാലും രാജാവിനെ കൊണ്ടേ കൊടുത്തിട്ടുണ്ടെങ്കിൽ ശമ്പരനെ കൊണ്ടേ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സന്തോഷമാവും എന്നൊക്കെ വിചാരിച്ചു ശമ്പരനെ കൊണ്ടുമായിട്ട് കാഴ്ച വെച്ചു ആ ശമ്പരൻ അതുകൊണ്ട് അടുക്കളക്കാരിയോട് പറഞ്ഞു മായാവതിയോട് പറഞ്ഞു മായാവതി ഇത് കൊണ്ടുപോയിട്ട് ഭക്ഷണമൊക്കെ വയ്ക്കും മത്സ്യത്തിനെ കണ്ടിറുക്കി കഷ്ണം അതൊക്കെ വെക്കൂ എന്നൊക്കെ പറഞ്ഞു അതിൽ ചെന്നു അടുക്കളയിൽ പോയപ്പോൾ ആ മത്സ്യത്തിൻ്റെ വയറ് കീറി നോക്കിയപ്പോൾ അതിലൊരു വലിയ നല്ലൊരു കുട്ടിയെ കണ്ടപ്പോൾ ആ പാചകക്കാരെല്ലാം കൂടിയിട്ട് ആ കുട്ടിയെ മായാവതിക്ക് കൊടുത്തു മായാ മായാവതിക്ക് ആ കുട്ടിയെ കണ്ടപ്പോൾ എന്തോന്നില്ലാത്ത ഒരു വികാരം ജനിച്ചു മനസ്സിൻ്റെ ഉള്ളിൽ ജനിച്ചു അതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രഹ്മദേവൻ ഇങ്ങനെ ബ്രഹ്മദേവൻ്റെ ആ ആഗ്രഹപ്രകാരം പാർവതി ദേവിയാണല്ലോ മഹാപരമേശ്വരനെ ശുശ്രൂഷിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ കാമദേവൻ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയപ്പോൾ പാർവതി ദേവിയുടെ അടുത്ത് വന്നിട്ട് രജീദേവി പറഞ്ഞു അമ്മേ എനിക്ക് എൻ്റെ ഭർത്താവിനെ പരമേശ്വരൻ ഇങ്ങനെ ചെയ്യേണ്ടായിട്ടുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ആ പാർവതി ദേവി പറഞ്ഞു നിനക്ക് വൈദവി ഒന്നും നിനക്ക് അനുഭവിക്കേണ്ടി വരില്ല ഇനി ഒരു കാര്യം ചെയ്യേ കാമദേവന് ഞാൻ പരമേശ്വരനെ പറഞ്ഞ് മനസ്സിലാക്കിച്ചുകൊണ്ട് ഭഗവാനെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊണ്ട് നീ നിനക്ക് നീ പോയിട്ടൊരു കാര്യം ചെയ്തോ ശമ്പരൻ എന്ന് പറഞ്ഞ ഉണ്ട് അവൻ്റെ അടുക്കളയിൽ കാവക്കാരി വേലക്കാരിയായിട്ട് നീ അവിടെ പൊടിച്ചോ അവിടെ പോയിട്ട് ജോലി ചെയ്തോളൂ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പുത്രനായിട്ട് ഈ കാമദേവൻ പുനർജനിക്കും ആ സമയത്ത് നീ അവിടെ പോയിട്ട് സ്വീകരിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പാർവതി ദേവി ചട്ടം കെട്ടിയിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ രജീദേവി മായാവതി എന്ന പേരിൽ അവിടെ പോയിട്ട് ശമ്പരൻ്റെ കൊട്ടാരത്തിൽ പാചകക്കാരിയായിട്ട് അവിടെ ജീവിച്ച് പോരായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്കൊരു സംശയം തോന്നും എന്താ ചെയ്യണമെങ്കിൽ ഈ രൂപമില്ലാത്തവനാണ് കാമദേവൻ ഇപ്പോൾ അതിന് ഈ കുട്ടി ജനിച്ചു ജനിച്ചു വന്നിട്ട് വന്നിട്ട് എന്താ പറയുക മത്സ്യ മത്സ്യത്തിൻ്റെ വയറിൽ പോയിട്ട് മായാദേവി എടുത്തു മായാദേവിക്ക് മനസ്സിലായി ഇത് കാമദേവനാണെന്നുള്ളൊരു സംശയം മായാദേവിയുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടായി അപ്പോൾ ആ സമയത്ത് എന്തുണ്ടായിച്ചിട്ടുണ്ടെങ്കിൽ നാരദമഹർഷി അവിടെ എത്തി നാരദമഹർഷി എത്തിയിട്ട് പറഞ്ഞു രതീദേവി എൻ്റെ സംശയം ശരി തന്നെയാണ് ഇത് രുക്മിണിദേവിയുടെ പുത്രനായിട്ടും ശ്രീകൃഷ്ണ ഭഗവാൻ്റെ പുത്രനായിട്ടും ജനിച്ചിരിക്കുന്ന പ്രദ്യുനം തന്നെയാണ് നീ നനക്ക് മായാവതി മായാവതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മായകൾ ചെയ്യാനുള്ള നല്ല കഴിവുള്ള ഒരു സ്ത്രീയാണ് അപ്പോൾ പറഞ്ഞു കൊടുത്തു ശംഭരൻ ഇങ്ങനെ ആ കുട്ടി കട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എറിഞ്ഞു കൊടുത്തു എറിഞ്ഞ സമുദ്രത്തിൽ എറിഞ്ഞു അതിന് വലിയ മത്സ്യം തിന്നു എന്ന കഥകളൊക്കെ നാരദമഹർഷി ആർക്ക് മായാവതിക്ക് പറഞ്ഞു കൊടുത്തു അപ്പോൾ രജീദേവിക്ക് കാര്യങ്ങൾ മനസ്സിലായത് എൻ്റെ ഭർത്താവാണ് ഈ ഇരിക്കണതെന്ന് മനസ്സിലായി ചെറിയ രൂപത്തിൽ സന്തോഷിച്ചിട്ട് മായാവതി ആ കുഞ്ഞിനെ പ്രധ്യുനൻ എന്നൊരു പേരും സ്നേഹത്തോടെ എടുത്ത് വളർത്തിയിട്ട് വന്നു ആ കുട്ടി വളരും വളരുംതോറും സകല വിദ്യകളും മായാവിദ്യകളും ആയുധവിദ്യകളൊക്കെ വിദ്യകളൊക്കെ മായാവതി ആ കുട്ടിയെ പഠിപ്പിച്ചു പെട്ടെന്ന് തന്നെ ആ പ്രധ്യുനൻ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് യൗവനയുക്തനായിട്ട് മാറി എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ് അങ്ങനെയാണല്ലോ നമ്മുടെ സംശയങ്ങൾ അങ്ങനെയാണല്ലോ ഉണ്ടാവുക എങ്ങനെ ഇപ്പോൾ ഒരു വയവനയുക്തനാവണമെങ്കിൽ ഒരു പതിനെട്ട് വർഷമെങ്കിലും കഴിയണ്ടേ എന്നുള്ള ചിന്തകളൊക്കെ ഉണ്ടാവും നമ്മൾ നമ്മൾ കൂടുതൽ ആലോചിക്കാൻ പോകേണ്ട ആവശ്യമില്ല കാരണം വച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ എന്താ നടക്കണമെന്നുള്ളത് നമുക്കറിയുള്ളൂ എന്താ നടക്കണമെന്ന് പോകാമെന്ന് നമുക്കറിയില്ല മുമ്പ് എന്താ നടന്നിട്ടുണ്ടായിരുന്നതെന്നുള്ളത് നമുക്കറിയില്ല നമ്മളെന്തിനാ വെച്ചാൽ ആലോചിച്ച് ഉണ്ടാക്കണത് ഇപ്പോൾ ഈ കോവിഡ് മഹാമാരി വരുന്ന എന്നാരേലും വിചാരിച്ചിട്ടുള്ളതാണ് അല്ലല്ലോ അത് വന്നപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇത് മനസ്സിലായില്ലേ അതേമാതിരി പണ്ട് പ്രദ്യുപ്നം ജനിച്ചു പെട്ടെന്ന് തന്നെ വലിയ ആളായി എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ പരിഭ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതൊക്കെ കഥകളിലൂടെ പറഞ്ഞു തരണതാണ് ആര് വ്യാസ മഹർഷി നമുക്ക് പറഞ്ഞു തരണതാണ് അപ്പോൾ മായാവതി എന്നിട്ട് പറഞ്ഞു ഈ കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ മായാവതിയുടെ സ്ഥാനം അമ്മയായിട്ടും അതുമാതിരി പ്രദ്യുനൻ്റെ സ്ഥാനം കുട്ടിയായിട്ടുള്ളതാണ് അപ്പോൾ കുട്ടി വളർന്നു വലുതായപ്പോൾ മായാവതി മകനെ എന്നുള്ള രൂപത്തിലല്ല പ്രദ്യുനനനെ കണ്ടുണ്ടായിരുന്നത് ഒരു അമ്മയോട് എങ്ങനെ പെരുമാറണം ഒരു ഭാര്യയോട് എങ്ങനെ പെരുമാറണം എന്നുള്ളതൊക്കെ പൃഥ്വിനറിയാം അപ്പോൾ തൻ്റെ അമ്മയായിട്ടുള്ള മായാവതി തന്നോട് ഒരു കാമുകിയുടെ രൂപത്തിലാണ് എന്നുള്ളത് മനസ്സിലായി അപ്പോൾ ഈ കാര്യങ്ങൾ അവസാനം പ്രഥ്യുമനോട് പറയേണ്ടായി ആരെ മായാ മായാവതി പറഞ്ഞു ഇങ്ങനെ നാരദമഹർഷി വന്നിട്ടുണ്ടായിരുന്നു നാരദമഹർഷി ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഈ ശമ്പരം എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു മായാവിയാണ് ആ മായാവിയെ നമ്മൾ എങ്ങനെയെങ്കിലും വധിക്കണം എന്നിട്ട് ഇവിടുന്ന് ദ്വാരകരിക്ക് ചെല്ലണം എന്നൊക്കെ പറഞ്ഞിട്ട് ആര് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മായാവതി പ്രജ്നോട് പറഞ്ഞു പിന്നെ മായാവതി പറഞ്ഞു ഹേ ഭർത്താവേ ഈ ശമ്പരനെ കൊല്ലാൻ അത്ര എളുപ്പമുള്ള കാര്യങ്ങളൊന്നല്ല മായാവിയാണ് എനിക്ക് മായാവിദ്യ എനിക്കറിയാം ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രദ്യുപ്നൻ്റെ അടുത്ത് പ്രദ്യുനൻ്റെ മായാ മായാവതി മായാവിദ്യകളൊക്കെ പഠിപ്പിച്ച് ശംബരനെ യുദ്ധത്തിന് വിളിച്ചു യുദ്ധത്തിന് വിളിച്ചിട്ട് ഭയങ്കര യുദ്ധം നടന്നു ശംബരൻ്റെ മായകളെല്ലാം ആ പ്രദ്യുപ്നൻ്റെ മഹാമായാവിദ്യ കൊണ്ടൊക്കെ നശിപ്പിച്ച് കളഞ്ഞു എന്നിട്ട് വാളു വരിയിട്ട് ശമ്പരൻ്റെ കഴുത്തങ്ങർത്ത് കൊന്നു പിന്നീട് മായാവതിയോട് ഒന്നിച്ച് പ്രദ്യുനൻ നല്ലൊരു കൃഷ ഒരു പതിനെട്ട് വയസ്സായിട്ടുള്ള ചെറുപ്പക്കാരനായിട്ട് ആ മായാവതി തൻ്റെ രൂപമൊക്കെ മാറ്റി നല്ല സുന്ദരിയായിട്ടുള്ള ആ രതീദേവിയായിട്ട് മാറി അതായത് പ്രദ്യുനൻ്റെ രൂപമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ അതേ രൂപം തന്നെയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ മകൻ തന്നെയല്ലേ പ്രദ്യുനം വരുന്നത് അതേമാതിരി വിഷ്ണുവിൻ്റെ മകനായിട്ടാണ് ലക്ഷ്മിദേവിയുടെ മകനായിട്ടാണ് കാമദേവനും വളർന്നിരിക്കുന്നത് അപ്പോൾ ആ രൂപത്തിന് ഒരിക്കലും മാറ്റമുണ്ടാവില്ല എന്നിട്ട് ഇവർ രണ്ടുപേരും ദ്വാരകയിലേക്ക് എത്തിയപ്പോൾ അവർ വരണത് കണ്ടിട്ട് നാട്ടുകാരൊക്കെ വിചാരിച്ചു ഈ കൃഷ്ണൻ തന്നെയാണ് ആ നടന്നുകൊണ്ട് എന്നൊക്കെ വിചാരിച്ചു പക്ഷേ കൃഷ്ണൻ്റെ കൂടെ വേറൊരു പെൺകുട്ടിയെ കാണുന്നുണ്ടല്ലോ എന്നൊക്കെ സന്താളിച്ചൊക്കെ ചെയ്തു അവർ നേരെ ചെന്നു രുക്മിണിൻ്റെ രുക്മിണിയുടെ അടുത്ത് ചെന്നു അപ്പോൾ രുക്മിണിക്ക് ഏകദേശം മനസ്സിലായി കാരണമെച്ചിട്ടുണ്ടെങ്കിൽ രുക്മിണി മനസ്സിൽ വിചാരിച്ചു ഹേ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷ്ണൻ നടന്ന് വരണമാതിരില്ലേ നടന്നുകൊണ്ട് വരണത് കൃഷ്ണൻ കൃഷ്ണൻ അടുത്തിരിക്കുന്നുണ്ട് എന്നാൽ കൃഷ്ണൻ അല്ലേ ഇനി അപ്പോൾ ആരാ നടന്നു വരണത് എന്നുള്ളത് രുക്മിണിക്ക് മനസ്സിലായില്ല അപ്പോൾ രുക്മിണി മനസ്സിൽ ചിന്തിച്ചു എന്നാണ് പറഞ്ഞത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കെൻ്റെ ഏഴാം നാളിൽ നഷ്ടപ്പെട്ടിട്ടുള്ള ആ കുഞ്ഞ് ഇതുപോലെ എത്ര പെട്ടെന്ന് യുവാവായിട്ട് തീർന്നോ ഇവൻ ആരാണ് ഈ കൂടെയുള്ള സുന്ദരി ആരാണ് എങ്ങനെയാണ് ഇവന് ശ്രീകൃഷ്ണൻ്റെ രൂപം കിട്ടിയെന്നുള്ള വേവലാദികളൊക്കെ ആർക്കുണ്ടായി ഈ രുക്മിണി ദേവിക്കുണ്ടായി രുക്മിണി വിചാരിച്ചു ഈ കുട്ടിയെ കാണുമ്പോൾ എനിക്കെൻ്റെ മാതൃത്വം ആ വാത്സല്യം വരുന്നുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് ആ രുക്മിണി ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ദേവകിയോടും വസുദേവന്മാരോടൊക്കെ കൂടി ചെന്നിട്ട് ഭഗവാൻ അവിടെ എത്തുകയുണ്ടായത് ആരുടെ അടുത്ത് രുക്മിണി ദേവരുടെ അടുത്ത് എത്തി എന്ത് പറഞ്ഞു ഈ വസുദേവനും എന്താ പറയുക ദേവകി ഉണ്ടായിരുന്നു ഭഗവാൻ രുക്മിണിയുടെ ഈ അങ്കലാപൊക്കെ കണ്ടപ്പോൾ ഒന്നും മിണ്ടിയില്ല എന്നാണ് പറഞ്ഞത് ആ സമയത്ത് ഇപ്പോൾ നമ്മളെ ഇന്നത്തെ കാലത്തൊക്കെ നമ്മൾ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും വീട്ടിലിരിക്കുമ്പോൾ ഇതേമാതിരി ഭർത്താവിൻ്റെ മുഖഛായയുള്ള ഏതെങ്കിലും കുട്ടികൾ കയറി വരികയാണ് വേറൊരു സ്ത്രീയുടെ കൂടെ കയറി വരികയാണ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഭാര്യ ചിലപ്പോൾ ദേഷ്യപ്പെട്ടു പോയിന്ന് വരും ചിലപ്പോൾ മുഖം കറപ്പിച്ചു എന്നൊക്കെ വരും അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്ന സമയത്ത് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവും ഉണ്ടാതിരിക്കുകയാണ് ഏറ്റവും ഉത്തമം അപ്പോൾ അവരുടെ രുക്മിണി ദേവിയുടെ സംശയം തീർക്കാനായിട്ട് നാരദമഹർഷി പെട്ടെന്ന് അവിടെ എത്തി എന്നിട്ട് കാര്യങ്ങളൊക്കെ രുക്മിണി ദേവിയും വസുദേവനും അതുമാതിരി ഭഗവാനൊന്നും ഉണ്ടാതിരിക്കേണ്ട അവിടെ ഭഗവാനെ പറയേണ്ട റോളില്ലല്ലോ ആ രുമിണി ദേവിയും ദേവകിയും അതുമാതിരി രുക്മിണിയും എല്ലാവരും വസുദേവരൊക്കെ ഇരിക്കുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അങ്ങനെ ശമ്പരം ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ കുട്ടിയെ പിടിച്ച് വിഴുങ്ങി മുക്കുവരത് കൊണ്ടുപോയിട്ടുള്ള കഥകളൊക്കെ പറഞ്ഞു ഇത് കാമദേവൻ്റെ പത്നിയായിട്ട് രതിദേവിയാണ് കാമദേവൻ്റെ പുനർജന്മമാണെന്നൊക്കെ പറഞ്ഞിട്ട് മഹർഷി പറഞ്ഞു സന്തോഷം കൊണ്ട് ആ ദേവി ആ പ്രധ്യുന്നനെയും ഇതുമാതിരി ആ രതീദേവിയൊക്കെ സ്വാഗതം ചെയ്തു കാര്യങ്ങളൊക്കെ ദ് ദ്വാരകവാസികളൊക്കെ ദേവയ്ക്കും എല്ലാവരും ദ്വാരകവാസികൾക്ക് വേണ്ടതൊക്കെ കൊടുത്തു പ്രജ്ജുന് അവരെ മക്കളായിട്ട് സ്വീകരിച്ച് അവർ അവിടെ താമസിച്ചു എന്നുള്ള കഥയാണ് തിരിശുക്ക ബ്രഹ്മർഷി പരിഷുദ്ധ മഹാരാജാവിന് ഈ അധ്യായത്തിലൂടെ പറഞ്ഞു കൊടുക്കണത് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയതാ മൂന്നാമത്തെ ശ്ലോകം കഴിഞ്ഞ് പറഞ്ഞു നിർത്തി ഇനി നമുക്കത് പോവാം എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ തം നിർജകാര ബലവാൻമീന സ അഭി അപരേ സഹ വൃതോ ജാലേന മഹത ഗൃഹീതോ മത്സ്യജീവി ഭീ എന്ന് പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമുദ്രത്തിൽ ആ എറിയപ്പെട്ട ആ മത്സ്യങ്ങൾ അതാണ് പറഞ്ഞത് ബലവാന് പറഞ്ഞ ബലമുള്ള മീന പറഞ്ഞ മത്സ്യം നല്ല വലിയ മത്സ്യം എന്ന അർത്ഥമുള്ളൂ നിർജകാര പറഞ്ഞ ആ കുട്ടിയെ വിഴുങ്ങി എന്നിട്ടെന്താണ് മത്സ്യജീവിഭി എന്ന് പറഞ്ഞ മത്സ്യത്തിനെ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ അതാണ് മുക്കുവന്മാർ ജ്വാലേന ജാലേന പറഞ്ഞു ജാലേന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വല വല കൊണ്ട് അപരേ സഹ മറ്റുള്ളവയോ കൂടിയിട്ട് കൂട്ടത്ത് കൂടെ ഈ മീനിനും പിടിക്കപ്പെട്ടു എന്നാണ് പറയണത് അതാണ് വൃതോ ജാലേന മഹതാ ഗൃഹീതോ മത്സ്യജീവി മുക്കുവന്മാരാൽ ആ ഈ കുട്ടിയെ വിഴുങ്ങിയിട്ടുള്ള മീൻ മീനിനെയും ആര് പിടിച്ചു ഈ മുക്കുവന്മാര് പിടിച്ചു എന്നിട്ട് പറയാണ് അടുത്ത ശ്ലോകത്ത് പറയാണ് തം ശമ്പരായ കൈവർത്ത ഉപാജഹ്രു ഉപായനം സൂത മഹനസം നീത്വ അവധ്യൻ സ്വാതിഥീന അദ്ഭുതം എന്ന് പറഞ്ഞു എന്താ വച്ചിട്ടുണ്ടെങ്കിൽ സ്വതി അതാണ് സ്വതിദിനാണ് സ്വതിദിന പറഞ്ഞാൽ കത്തി കൊണ്ട് എന്നർത്ഥം കത്തി കൊണ്ട് മുറിച്ചു എന്ന് പറഞ്ഞാൽ ലംഘിക്കുക പിന്നെ കൈവർത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മത്സ്യത്തിന് മത്സ്യം മറ്റുള്ള ഉപജീവികളൊക്കെ ആ വലിയ മത്സ്യത്തെ ഉപായനം എന്നുണ്ടെങ്കിൽ കാശദ്രവ്യമായിട്ട് ശമ്പരായ ശമ്പരനായിക്കൊണ്ട് ഉപാജഹ്രു കൊണ്ടു കൊടുത്തു എന്നാണ് പറയണത് പിന്നെ അവിടുത്തെ സൂത സൂത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുക്കളക്കാർ മഹാനസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുക്കള ആ നീത്വ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുക്കളയിലെത്തിയിട്ട് ആ അടുക്കളക്കാർ അടുക്കളയിലെത്തിയിട്ട് ആ വധ്യൻ അതിനെ കണ്ടിച്ചു ആരനെ ആ സ്വദി സ്വ സ്വധി നെങ്കിലേ കത്തി കൊണ്ട് നിർത്തുള്ളു അത് മുറിച്ച് കളഞ്ഞു ഇനി ആ സമയത്ത് എന്തുണ്ടായത് ദൃഷ്ടേ ബാലം മായാവേദയൻ നാരദോ നാരദ നാരദോദ കഥയത് സർവം തങ്കിതചേതസ ബാല തത്സ്യോദരനിവേശനം ആ മത്സ്യത്തിൻ്റെ മത്സ്യോദര നിവേശനം പറഞ്ഞാൽ മത്സ്യത്തിൻ്റെ ഉദരത്തിലേക്ക് പ്രവേശിച്ചതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നാരദ മഹർഷി സർവം എല്ലാം അക്കഥയത് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മായാവതി പറഞ്ഞിട്ടുള്ള ആ അതാണ് മായാവത്തിന് മായാവതി നിവേദ ന്യവേദയൻ എന്ന് പറഞ്ഞ അതായത് മായാവതിയുടെ അടുത്ത് പോയിട്ട് ഭഗവാൻ എന്താ പറയുക നാരദമഹർഷി കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു ഇനി അടുത്ത ശ്ലോകത്തിൽ പറയാണ് സ ചാമസ്യവൈ പത്നി രഥിർനാമ യശസ്വിനീ പത്യുർ നിർദ്ദഗ്ധെ നിർദ്ദഗ്ധദേഹസ്യ ദേഹോത്പത്തി പ്രതീക്ഷതി എന്ന് പറഞ്ഞു അപ്പോൾ ആ മായാവതി എന്താ പറഞ്ഞു കൊടുക്കുന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് സാ ച അവളാകട്ടെ കാമസ്യ മന്മഥൻ്റെ പത്നി ഭാര്യയും യശസ്വിനി കീർത്തിമതിയുമായിട്ടുള്ള രതി വൈ ആ രതീദേവി തന്നെയാകുന്നു എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു പിന്നെ അതാണ് നിർദഗ്ധദേഹസ്യ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പരശ്വ പരമേശ്വരൻ്റെ തൃക്കണ്ണുകൊണ്ട് ദേഹം ദഹിച്ചു പോയ പത്യു പതിയുടെ ദേഹോത്പത്തി ആ ദേഹത്തിൻ്റെ ഉദ്ഭവത്തെ കാത്തിരിക്കുന്നവളായിരുന്നു ആ മായാദേവി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറേ കാലങ്ങളായിട്ട് ആ ശംഭരണ്ട കൊട്ടാരത്തിൽ ഇങ്ങനെ ആ ഭർത്താവിൻ്റെ ദേഹത്തിന് വേണ്ടിയിട്ട് ആ ഉയർ രണ്ടാമതും ദേഹം കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാത്തിരിക്കുന്ന ആളായിരുന്നു ശ്രീ ശ്രീശുഖബ്രഹ്മർഷി ആ ശ്രീശുഖബ്രഹ്മർഷി പറയാണ് പരിശുദ്ധ മഹാരാജാവേ മായാവതി എന്നുള്ളതാണ് പറയുന്നത് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുകയാണ് നിരൂപിത ശമ്പരേണ സൂപ ഔധന സാധനീ കാമദേവം ശിശു ബുദ്ധ ചക്രേ സ്നേഹം തഥാർഭകേ എന്ന് പറഞ്ഞു എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൂഭ ഓദന സാധനയെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അവൾ ശംഭരന് വേണ്ടിയിട്ട് ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കി ഉണ്ടാക്കാനുള്ള ആ നിശ്ചയിക്കപ്പെട്ടവളാകുന്നു അതാണ് നിരൂപിത ശമ്പരേണ ശംഭരൻ ശംഭരൻ അവളെ ശമ്പരന് ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ തയ്യാറാക്കി അടുക്കളക്കാരിയായിരുന്നു എന്നുള്ളതാണ് അർത്ഥം എന്നിട്ടെന്താണ് കാമദേവം ശിശുവും കാമദേവൻ തന്നെ ആ ശിശുവായിട്ട് വന്നു എന്നറിഞ്ഞപ്പോൾ ആരതമഹർഷി പറഞ്ഞുവല്ലോ ഹേ പരിഷത്ത് മഹാരാജാവേ അവൾക്ക് ആ ബാലകനെ സ്നേഹം ജനിച്ചു എന്നുള്ളതാണ് പറയണത് അതിന് ചക്രേ സ്നേഹം തഥാർഭകി ആ കുട്ടിയോട് വളരെ സ്നേഹം ഉണ്ടായിത്രേ പിന്നെ അതിദീർഘേണ കാലേന സ കാർഷ്ണി കാർഷ്ണീ ജനയാമാസ ജനയാമാസനാരീനാം ഭീഷാന് ച വിഭ്രമം എന്ന് പറഞ്ഞു ന അതിദീർഘേണ കാലേന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അധിക അധികവേഗത്തിൽ അർത്ഥം കാർഷ്ണി കൃഷ്ണന്റെ പുത്രൻ ൂഢയൗവന എന്ന് പറഞ്ഞു പെട്ടെന്ന് യൗവനം പ്രാപിച്ചു എന്നാണ് പറഞ്ഞത് എന്നിട്ടാണ് വീക്ഷന്തിന ആ നോക്കുന്നവരുടെ നാരീണാംച്ച ആ സ്ത്രീകൾക്കും വിഭ്രമം എന്ന് പറഞ്ഞെങ്കിൽ ആ മോഹത്തെ ജനയാമാസ എന്താ വച്ചിട്ടുണ്ടെങ്കിൽ ആ ഈ പരിഷത്ത് മഹാരാജാവെ ഈ കുട്ടി പെട്ടെന്ന് കൃഷ്ണൻ്റെ പുത്രനായിട്ടുള്ള ആ കുട്ടി പെട്ടെന്ന് രൂഢയൗവനായിട്ട് അതാണ് അതിദീർഘേണ കാലേന അതി കാലധികം ഒന്നും എടുക്കേണ്ടി വന്നില്ല പെട്ടെന്ന് യൗവനയുക്തനായിട്ട് കണ്ടപ്പോൾ ആ കുട്ടിയുടെ സൗന്ദര്യം കണ്ടിട്ട് നാരീണാം ച പല സ്ത്രീകൾക്കും ഈ വ്യാ മോഹങ്ങളുണ്ടായി എന്ന ആ സ്ത്രീകൾക്കൊക്കെ ഒരു കാമദേവൻ്റെ ആ മോഹങ്ങൾ പ്രാപിക്കാനുള്ള മോഹങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി അടുത്ത ശ്ലോകം പറയാണ് സ തം പതി പത്മതളായ ദീക്ഷണം പ്രളംബവാഹും നരലോകസുന്ദരം സവ്രീഡാസോത്ഥി ഭ്രുവേക്ഷതീ പ്രീത്യോപതസ്ഥേ രതിരംഗ സൗരഥൈ എന്ന് പറഞ്ഞു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സവ്രീഡാസോത്ഥപിത ഭ്രുവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലജ്ജയോടും മന്ദഹാസത്തോടും കൂടിയ ഭ്രൂചലനം കൊണ്ട് എന്നർത്ഥം അതായത് ഈ നെറ്റി ചു മേലൊക്കെ ചുളിപ്പിച്ച് ലജ്ജ കൊണ്ടും ആ അതായത് പ്രദ്യുനൻ്റെ രൂപം വർണ്ണിക്കുകയാണ് ഇവിടെ പറയുന്നത് ഈ താമരതളം പോലെ വികസിച്ച നേത്രങ്ങളോട് അതാണ് പത്മദളായ ദക്ഷണം അതുമാതിരി കാലിന്റെ ജാനു വരെ എന്താണ് കയ്യു നീട്ടിയിട്ടുള്ളതാണ് നരലോക ജീ സുന്ദരം നല്ല നീളമുള്ള കൈകളാത്രേ ആരുടെ ഉണ്ടായിരുന്നത് എന്നിട്ട് എന്താ പിന്നെന്താ പറയണത് അങ്ങനെ സൗന്ദര്യമുള്ള ആ യൗവനയുക്തനായ സ്വന്തം ഭർത്താവിനെ അനുരാഗസൂചകങ്ങളായ ഭാവങ്ങളെ കൊണ്ട് അതാണ് സവ്രീഡ ഹാസോത്ഥതഭിത ധ്രുവേക്ഷതി ഈ മായാവതി ആ ഇങ്ങനെയാണത്രേ സുന്ദരനായിട്ടുള്ള ആ കുട്ടിയുടെ കുട്ടിയെ നോക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എന്നിട്ട് ആ രീതിയിൽ നോക്കിയും കൊണ്ട് ആ രതീദേവി പ്രീത്യോപതസ്ഥേ രതിസംഗ സൗരഥി ആ കൃഷ്ണൻ്റെ പുത്രൻ്റെ മുമ്പ് പോയിട്ട് ആ കാലൊക്കെ തലക്കെ കീഴ്പെട്ടാക്കി ആ രജ്ജിച്ചും കൊണ്ട് കണ്ണുകളൊക്കെ നോക്കി കടക്കണ്ണൊക്കെ നോക്കി ആ രതീദേവി സുന്ദരനായിട്ടുള്ള സുമുഖനായിട്ടുള്ള ആ പൃഥ്വിൻ എൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറയണത് എന്താ പറയണത് താം ആഹ ഭഗവാൻ കാർഷീർ മാതസ്ഥീ മതിരന്യഥ മാതൃഭാവമതിക്രമ്യ വർത്തസീ പറഞ്ഞു എന്നിട്ട് പറയാണ് ആ രതീദേവി ഇങ്ങനെ നിൽക്കണ കണ്ടിട്ട് ആര് പ്രദ്യുനൻ പറയാണ് അതായത് താം ആഹ ഭഗവാൻ കാർഷിയും മാതസ്ഥയും അതിരന്യത ആ മാതാവിൻ്റെ ബുദ്ധി കെട്ട കെട്ട പോയ പോയ പോയമാതിരിയുള്ള ആ നോട്ടം കണ്ടിട്ട് അതാണ് മാതൃഭാവം എന്നുള്ള സ്ഥിതിയെ അതിക്രമിച്ചും കൊണ്ട് അതാണ് മാതൃഭാവം അതിക്രമ്യ മതി പറഞ്ഞ ബുദ്ധി പറയാണ് ആ ഇങ്ങനത്തെ നിൽപ്പ് കണ്ടിട്ട് പ്രദ്യുപ്നൻ ചോദിക്കുകയാണ് ഹേ അമ്മേ എന്താണ് അമ്മ ഇങ്ങനെ എന്നെ നോക്കുന്നത് എന്ന് ചോദിക്കുകയാണ് പിന്നെന്താ പറയണത് കാമിനി യഥ എന്നെ കാണുന്നത് ഒരു കാമിനി ആഗ്രഹിക്കുന്ന പോലെയാണല്ലോ അങ്ങ് എന്നെ കാണുന്നത് എന്ന് ആ കൃഷ്ണൻ്റെ പുത്രനായിട്ടുള്ള അതാണ് കാശ്മീർ പറഞ്ഞ കൃഷ്ണപുത്രനായിട്ടുള്ള ആ ഭഗവാൻ താം ആഹ ചോദിച്ചു എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ രതി ദേവി അതിന് ഉത്തരം പറയാണ് എന്താ പറയണത് ഭഗ ഭവാൻ നാരായണസുധ ശംബരേണാഹൃദോ ഗൃഹാദ് അഹം തേതികൃഥ പത്നി രതി കാമോ ഭവാൻ പ്രഭോ എന്ന് പറഞ്ഞു ാണ് ആ നാരായണൻ്റെ പുത്രനായിട്ടുള്ള ഭവാൻ അങ്ങ് ഗൃഹാദ് ഗൃഹത്തിൽ നിന്ന് ശംഭരേണ ശമ്പരേണ ശമ്പരനായി ശമ്പരനായിക്കൊണ്ട് ശമ്പരൻ എന്ന രാജാവ് ഹൃദ അപഹരിക്കപ്പെട്ടു അങ്ങ് പ്രഭോ ഹേ പ്രഭോ ഭവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് കാമ പറഞ്ഞ കാമ എന്താണ് മന്മഥനാണ് അഹം ഞാൻ തേ അങ്ങയുടെ അധികൃത അധികാരപ്പെട്ട പത്നി ഭാര്യയായ രതിയാകുന്നു എന്നാണ് പറഞ്ഞത് അതായത് ഹേ പ്രഭു അങ്ങ് സാക്ഷാൽ ശ്രീകൃഷ്ണൻ്റെ പുത്രനായിട്ട് അവതരിച്ച കാമദേവനാണ് അതാണ് നാരായണ സുധാ പറഞ്ഞ വിഷ്ണുവിൻ്റെ പുത്രൻ ഒന്നും വെക്കാം പിന്നെ ശംഭരൻ എന്നൊരു അസുരൻ അങ്ങയെ ഗൃഹത്തിൽ നിന്ന് അപഹരിച്ചു കൊണ്ടുപോയി ഞാന് അങ്ങയുടെ ആ അർഹതപ്പെട്ടിട്ടുള്ള ഭാര്യയായിട്ടുള്ള രതിയാണ് പ്രഭോ എന്നുള്ളതാണ് എന്താ പറയുക പറഞ്ഞു കൊടുത്തത് ഇനി അടുത്ത ശ്ലോകത്ത് പറയാണ് ഏഷ ത്വാ യേഷത്വാനിർദ്ദേശം സിന്ധാ സിന്ധ അക്ഷിപശ്ചംബരോസുര മത്സ്യോഗ്രസീത് തത് ഉദാ സ തദ് ഉദരാതിഹ്യ പ്രാപ്തോ ഭവാൻ പ്രഭോ എന്ന് പറഞ്ഞു പറയാണ് ഏഷ പറണ്ടെങ്കിൽ ഈ ശംബരൻ എന്ന അസുരൻ എന്താണ് സിന്ധവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമുദ്രത്തില് അക്ഷിപത് എറിഞ്ഞു ആ മത്സ്യം മത്സ്യ അഗ്രസീത് മത്സ്യം അത് വിഴുങ്ങി തതുതരാതെ അതിൻ്റെ ഉദരത്തിൽ ഇഹ എന്നിട്ട് ഇവിടെ ഇവിടെ അങ്ങ് പ്രാപ്തോ ഭവാൻ പ്രഭുവോ അവിടെ ഇവിടേക്ക് വരാനുണ്ടായിരുന്നു എന്ന് പറയുന്നത് ആ ശമ്പരാസുരൻ പത്തുനാള് കഴിയാത്ത ആ ഏഴു ദിവസമായിട്ടുള്ള പ്രായമായിട്ടുള്ള ശിശുവിനെ എടുത്ത് അഹ അപഹരിച്ച് സമുദ്രത്തിൽ എറിഞ്ഞപ്പോൾ ഒരു മത്സ്യം വിഴുങ്ങി ഈ പ്രഭു ആ മത്സ്യത്തിൻ്റെ ഉദരത്തിൽ നിന്ന് ആ ഭവാനെ ഇവിടെ കിട്ടി അതുകൊണ്ടാണ് ഇവിടെ അങ്ങ് വളരാനുള്ള ആ കാരണമുണ്ടായി എന്നുള്ളതാണ് കീരതി ദേവി ആ ശ്ലോകത്തിൽ കൂടെ പറഞ്ഞു കൊടുത്തത് അതാണ് ഏഷ ത്വ അനിർദ്ദേശം സിന്ധ സിന്ധിപംബരോസുര എന്ന് പറഞ്ഞത് പിന്നെ അടുത്ത ശ്ലോകത്ത് പറയുകയാണ് തമിമം ജഹ് ജഹി ദുർദർശം ദുർജയം ശത്രുമാത്മന മായാശതവിധം ത്വാം ചായാഭിർ മോഹനാദിഭി എന്ന് പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹേ പ്രഭോ ഈ ശംഭരനെ അതിക്രമിച്ച് ജയിക്കാൻ വളരെ പ്രയാസമുണ്ട് അതാണ് ദുർദർശം ദുർജയം അതിക്രമിക്കാൻ പ്രയാസമുള്ളവനാണ് ജയിക്കാൻ കഴിയാത്തവനാണ് അവൻ അവനെ ജയിക്കാൻ പറ്റില്ല മായാശതവിധം ബഹുവിധ മായകൾ മായകൾ മായായുദ്ധങ്ങൾ അറിയുന്നവനാണ് ആ എന്താണ് ശത്രുവായിരിക്കുന്ന ഇവനെ അങ്ങ് മോഹനാദികളായ മായാപ്രഭ പ്രയോഗ പ്രയോഗങ്ങളെ കൊണ്ട് സംഹരിക്കണം അതാണ് മായാ മായാശതവിധം ത്വംച്ച മായാഭിർമോഹനാദിപി ആ മായകളെ കൊണ്ട് മാത്രേയാണ് ഇവനെ ഹേ പ്രഭു കൊല്ലാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് രതി ദേവി പറഞ്ഞത് ഇനി അടുത്ത പറയാണ് പരിശോചതിത്തെ മാതാ കുരജീവ ഗതപ്രജ പുത്രസ്നേഹാകുലാധീന വിവത്സ ഗൗരി ഗൗരിവാതുര എന്ന് പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാതാ പറഞ്ഞ അമ്മ ഗതപ്രജ പറഞ്ഞ കുട്ടി നശിച്ചു പോയ കുരരി ഇവ പറഞ്ഞ കുരരി പക്ഷി പോലെ വിവത്സ ആ കുട്ടി പോയ ആകുലന ആകുലയായിട്ടുള്ള ഗൗ പറഞ്ഞ പശു പശുവിനെ പോലെയും ആ പുത്രസ്നേഹാകുല പറഞ്ഞാൽ ആ പുത്രസ്നേഹത്താൽ ആകുലയായിട്ടും ദുഃഖിതയായിട്ടും എത്രയും ക്ലേശിക്കുന്നു എന്നാണ് പറയണത് എന്താ പറഞ്ഞ ഉദാഹരണം പറഞ്ഞു കൊടുത്തതാണ് ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ ആ കുരരിപ്പക്ഷി കരയുന്ന പോലെയും കുട്ടിയെ പിരിഞ്ഞിരിക്കുന്ന പശുവിനെ പോലെയും ആ പുത്രസ്നേഹ നിമിത്തം ക്ലേശിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ അമ്മയായ രുക്മിണി ദേവി ഇപ്പോഴും കരഞ്ഞും കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് അതാണ് ദീന പറഞ്ഞ ദുഃഖിതയായിട്ട് ഇനി പറയാണ് അടുത്ത ശ്ലോകത്തെ പറയാണ് പ്രഭാഷ്യൈവം ദദൗവിദ്യം പ്രദ്യുനായ മഹാത്മനെ മായാവതിയും മഹാമായാം സർവമായാ വിനാശിനിയെന്ന് പറഞ്ഞു ആ മായാദേവിയുടെ ഇപ്രകാരം സ്നേഹപൂർവമായിട്ട് സംസാരിച്ചത് കേട്ടതിന് ശേഷം ആ സകല മായാപ്രയോഗത്തെയും നശിപ്പിക്കാൻ സാമർഥ്യത്തോടു കൂടിയിട്ടുള്ള ആ മഹാമായാവിദ്യയെ ഈ മായാദേവി മായാവതി പ്രദ്യുനായിക്കൊണ്ട് ഹേ പരിശുദ്ധ മഹാരാജാവേ നൽകി എന്നാണ് പറഞ്ഞത് അതാണ് പ്രഭാഷ്യ അതായത് പറഞ്ഞ സംഭാഷണം ചെയ്തതിന് ശേഷം ഇപ്രകാരം മായാവതി എന്ന് ധരിച്ചിരിക്കുന്ന പേര് ധരിച്ചിരിക്കുന്ന ആ രതീദേവി മഹാത്മാവായിട്ടുള്ള പ്രദ്യുനായിക്കൊണ്ട് സർവമായാവിനാശിനിയും എല്ലാമായേയും നശിപ്പിക്കുന്ന മഹാവാം വിദ്യ ആ മായാവിദ്യ പ്രദ്യുനന് ഈ പരിശുദ്ധ മഹാരാജാവെ പറഞ്ഞു കൊടുക്കണ്ടായി ഇനി അടുത്ത ശ്ലോകത്ത് പറയാണ് എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ സ ച ശംബരം അഭേത്യ സംയുഗായ സമാഹയത് അവിഷിഹ്യ അവിഷഹ്യതമാക്ഷയ പേർ ശിവൻ സഞ്ജയനൻ കലീം എന്ന് പറഞ്ഞു എന്നിട്ട് പറയാണ് ആ പ്രദ്യുനൻ ഉടനെ ആ ശംബരൻ്റെ നേർക്ക് അങ്ങനെ ചെന്നു സഹിക്കാൻ പാടില്ലാത്ത നിന്ദ നിന്ദ്യ നിന്ദമായിട്ടുള്ള വാക്കുകളൊക്കെ പ്രയോഗിച്ചു എന്നിട്ട് യുദ്ധത്തിന് വിളിച്ചു എന്നാണ് പറയണത് പൂരനാണ് വിളിച്ചു വേണ്ടാത്ത വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു അതാണ് സച്ച ശംബരം അഭീദ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെന്താണ് സംയുഗായ സമാഹുവത് സമാഹയത പറഞ്ഞു വിളിക്കുക ആക്ഷേപയിൽ പറഞ്ഞ നിന്ദാവാക്കുകളെ കൊണ്ട് ക്ഷിപൻ ആക്ഷേപിക്കുന്നവനായി ആ സഞ്ജനയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദേഷത്തെ ദേഷ്യം കലീം ദേഷ്യപ്പെടുത്തുന്ന രീതിയിൽ ആ യുദ്ധത്തിനായിക്കൊണ്ട് ഈ പരിഷുത്ത് മഹാരാജാവേ ആര് വിളിച്ചു പ്രദ്യുമ്നൻ പോയിട്ട് ശംഭരനെ യുദ്ധത്തിനെ വിളിച്ചു എന്നാണ് പറയണത് ഇത് കേട്ടിട്ട് സ അധിക്ഷിപ്തോ ദുർവചോബി പാദാഹത ഇവോരക നിശ്ചക്രാമ ഗതാപാണിർ അമർഷത്ത അമ്രലോചന എന്ന് പറഞ്ഞു ഇങ്ങനെ ഞങ്ങളുടെ ചീത്തയായിട്ടുള്ള വാക്കുകൾ അധിക്ഷേപങ്ങളൊക്കെ ഞങ്ങടെ കേട്ടിട്ട് ദുർവജോബി ദുർവാക്കുകൾ കേട്ടിട്ട് എന്താണ് പാദാഹത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാല് കൊണ്ട് ഹനിക്കപ്പെട്ട ഉരകം പാമ്പ് എന്ന മാതിരി അമർഷാദ് ക്രോധം കൊണ്ട് താമ്രലോചന കണ്ണുകളൊക്കെ കണ്ട് തുടുത്ത് ഗതാപാണി ഗത കയ്യിലെടുത്തിട്ട് ശമ്പരൻ പുറത്തേക്ക് വന്നു അതാണ് കാൽ കൊണ്ട് ചവിട്ടിയ പാമ്പെന്ന മാതിരി എന്നാണ് പറഞ്ഞത് ഇപ്പം നമ്മളൊക്കെ പറയാറില്ലേ പാമ്പിനെ പാമ്പ് പെട്ടന്ന് പാ പാമ്പിനാണ് ദേഷ്യം വരില്ലേ നമ്മളിപ്പോൾ പാമ്പിനൊന്നും കവിട്ടിട്ടുണ്ടെങ്കിൽ ഒറ്റ കടി അടിക്കാനൊക്കെ വരില്ലേ അത് ദേഷ്യം വന്നു എന്നാണ് പറഞ്ഞത് ചീത്ത വാക്കുകളെ കൊണ്ട് അധിക്ഷേപിക്കപ്പെട്ടു ആര് പ്രദ്യുനെ വിളിച്ചീത്ത പറഞ്ഞപ്പോൾ ആ ചമ്പരൻ ചവിട്ടിയ പാമ്പ തന്ന മാതിരി ദേഷ്യം കൊണ്ട് കണ്ണുകളൊക്കെ ആണ് ചോർന്ന് ഗതയും കയ്യിലെടുത്തിട്ട് അങ്ങോട്ട് യുദ്ധത്തിന് വേണ്ടിയിട്ട് പുറപ്പെട്ടു എന്നാണ് പറയണത് ഇനി എന്താണ് അടുത്ത ശ്ലോകത്ത് പറയണത് ഗതാമാവിധ്യതരസ പൃഥ്യുന്നായ മഹാത്മനെ പ്രക്ഷിപ്യ വ്യനദത് നാഥം വജ്രനിഷ്പേഷധിഷ്ഠുരം എന്ന് പറഞ്ഞു എന്താ വച്ചിട്ടുണ്ടെങ്കിൽ ഈ പെട്ടെന്ന് തരസ ഗാം ഗതയെ ആവിദ്യ അതാണ് ഗതാം ആവിദ്യ ആ ഗതയാണ്ട് എടുത്തിട്ട് ചുറ്റി ചുറ്റിപ്പിച്ചിട്ട് അധീരനായിട്ടുള്ള പ്രദ്യുനായ മഹാത്മാനീ പ്രദ്യു ധീരനായിട്ടുള്ള പ്രദ്യുനെന്ന മഹാത്മാവ് വജ്രനിഷ്പേഷനിഷ്ഠു എന്നു പറഞ്ഞിട്ടില്ല ഇടിപോലെ കഠിനമായ നാദം ശബ്ദത്തെ വെനതദ് നദിച്ചു എന്നു പറഞ്ഞത് അതായത് ആ ഗതിയും വിശിയും കൊണ്ടാങ്ങട്ട് പുറത്തേക്ക് വന്ന് ചാഞ്ചല്യം ഇല്ലാതെ നിൽക്കുന്ന പ്രദ്യുനൻ്റെ നിരക്ക് ർക്ക് ആ ഗതയണ്ട് പ്രയോഗിച്ച് വജ്രനിർഘോഷം പോലെ ഗംഭീരമായിട്ടുള്ള ടാങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭയങ്കര ശബ്ദങ്ങളൊക്കെ ഉണ്ട് യുദ്ധത്തിനായിട്ട് പുറപ്പെടുപ്പിച്ചു എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി അടുത്ത ശ്ലോകത്ത് പറയാണ് താം ആപതന്തി ഭഗവാൻ പ്രദ്യുനോ ഗതയാഗതാം അപാശ്യ ക്ഷത്രവേ ക്രദ്ധ പ്രാഹിണോത് സ്വഗതാം നൃഭ എന്ന് പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയാണ് ഹേ പരിശുദ്ധ മഹാരാജാവേ ആ ഭഗവാന്റെ അംശമായിട്ടുള്ള പ്രദ്യുനൻ തൻ്റെ നേർക്ക് ഗതയെ പിടിച്ച് യുദ്ധം ചെയ്യാൻ വരുന്നത് കണ്ടിട്ട് ആ ദേഷ്യം വന്നിട്ടുള്ള ശമ്പരാസുരൻ പ്രദ്യുനൻ്റെ നേർക്ക് തൻ്റെ ഗതയെ പ്രയോഗിച്ചു എന്നാണ് പറയണത് അതാണ് ആ പ്രദ്യുനെ കണ്ടു അപാസ്യ ശത്രുവീകൃത ശത്രുവായിട്ടുള്ള ശത്രുവായിട്ടുള്ള കണ്ടിട്ട് ശത്രുവിൻ്റെ നേർക്ക് പ്രാഹിണോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രയോഗിച്ചു എന്ന അങ്ങോട്ട് യുദ്ധം ചെയ്യാൻ അണ്ട് പ്രയോഗിച്ചു എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തായാലും ഇന്ന് തൽക്കാലം നമുക്കിവിടെ നിർത്താം ബാക്കി നമുക്ക് നാളെ ആവാം ഹരി നാരായണ ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി